അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാലാം ക്ലാസ്സിലെ ഈ കഴിഞ്ഞ പരീക്ഷകളുടെ ഉത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് പേപ്രയത്തെ ജീവിതത്തിലേക്ക് കിടക്കാം ഫസ്റ്റ് ഇത് ചോദ്യം വേർതിരിക്കാം എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് എന്താ സാക്കിന് ആ മീമിൻ്റെ എഫ് എന്നും സാക്കിന് മീമിൻ്റെ ഇളാർ എന്നും രണ്ടായിട്ട് വേർതിരിച്ച് എഴുതാനെ പറഞ്ഞിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അതിൽ രാങ്ക് പഠിച്ചിട്ടുണ്ട് ഓക്കെ വലയ രണ്ട് വരുന്നു യോജിച്ച് ചേർക്കാം എന്നുള്ളതാണ് അതിൽ ഫസ്റ്റത്തിൻ്റെ ഉത്തരം ഒത്തായ ഇബാദത്താണ് രണ്ടാമത്തെ അനുഗ്രഹീതമാണ് മൂന്നാമത്തെ കുറ്റകരമാണ് നാല് ഹറാമാണ് അഞ്ച് കറാച്ചാണ് എന്നിങ്ങനെയാണ് അതിൻ്റെ രണ്ട് വലിയ രണ്ടിലെ ഉത്തരങ്ങൾ വരുന്നത് ഇനി വലിയ മൂന്ന് നോക്കാം വലിയ മൂന്ന് നോക്കി എന്നുള്ളതാണ് ഫസ്റ്റ് സാക്കിനായ മീമിൻ്റെ റഹാർ എങ്ങനെയെന്ന് വ്യക്തമാക്കുക എങ്ങനെയാണ് അതിന് ഉത്തരമുണ്ട് സുക്കൂനുള്ള മീമിന് ശേഷം ബാ മീമ് അല്ലാത്ത ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാൽ സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിന് ലഹാർ എന്ന് പറയുന്നു ഓക്കെ രണ്ടാമത്തെ സാക്കിനായ മീമിൻ്റെ ഇഹ്ഫ എങ്ങനെയാണ് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിച്ചു ഉച്ചരിക്കണം ഇതിന് ഇഹ്ഫ എന്ന് പറയുന്നു ഓക്കെ ഉത്തരം എഴുതാം എന്നുള്ളതാണ് വലിയ നാല് ഖുറാൻ പാരായണം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദകളിൽ രണ്ടെണ്ണം എഴുതാൻ പേജ് നമ്പർ മൂന്നിൽ പറയുന്നുണ്ട് കുറേ കാര്യങ്ങളെ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഓക്കെ പിന്നെ അതുപോലെ രണ്ടാമത്തെ ചോദ്യം ശുദ്ധുള്ള മീമിനും മീമും നൂനും മണിക്കണം എത്ര സമയം ശബ്ദുള്ള മീമും നൂനും ഖുആാനിൽ എവിടെ കണ്ടാലും മണിക്കണം നമ്മൾ പഠിച്ചതാണ് എത്ര സമയം ഒരു അൽഫിൻ്റെ അളവ് അതായത് ഒരു വിരൽ മടക്കി നിവർത്തുന്ന സമയം വരെ ഓക്കെ അവസാനത്തെ ക്രമത്തിലാക്കാം എന്നുള്ളതാണ് ഓക്കെ അതിൻ്റെ ക്രമമായ രൂപം അവിടെ അതിനെ നേരെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത വിഷയം നോക്കാം ഇത് ലഭിക്കുകയാണ് അടുത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് നോക്കി യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അതിലൊന്നാമത്തിൻ്റെ ഉത്തരം വരുന്നത് ദീനിൻ്റെ ദീനിനെ പൊളിച്ചവർ രണ്ട് സുന്നത്താണ് മൂന്ന് അഞ്ച് വക്ത നിസ്കാരം കൽപ്പിക്കപ്പെട്ടത് പിന്നെ നാലാമത്തത് എന്താണ് എന്ന നിയത്ത് മതിയാകുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇനി നമുക്ക് വലിയ രണ്ട് നോക്കാം